യുഎഇയിലെ ഷാർജയിൽ മൃതദേഹങ്ങൾ എംബാം ചെയ്യാനായി നിർമ്മിച്ച എംബാമിംഗ് സെന്റർ പ്രവർത്തന സജ്ജമായി. ഇത് വൈകാതെ പൊതുസമൂഹത്തിനായി തുറന്നു കൊടുക്കുമെന്നാണ് അറിയുന്നത്. യുഎഇയിലെ വടക്കൻ മേഖലയ്ക്ക് ഏറെ ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുറഞ്ഞ നിരക്കിൽ ഇനി മൃതദേഹങ്ങൾ നടപടി പൂർത്തിയാക്കാൻ ഇവിടെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി. ഷാർജ ഉൾപ്പെടെയുള്ള യുഎഇയിലെ വടക്കൻ നഗരങ്ങളിൽ ഓരോ ദിവസവും നിരവധി പ്രവാസികളാണ് മരണപ്പെടുന്നത്. ഇത്തരക്കാരുടെ മൃതദേഹങ്ങൾ എംബാം ചെയ്യുന്നതിനായി നിലവിൽ ദുബായ് നഗരത്തിലെ എംബാമിംഗ് സെന്ററുകളെയാണ് വർഷങ്ങളായി ആശ്രയിച്ചു വരുന്നത്. ഷാർജ ഭരണാധികാരിയുടെ പ്രത്യേക അനുമതി പ്രകാരം ഷാർജ അൽറിഫ പ്രദേശത്ത് നിർമ്മിച്ച എംബാമിംഗ് സെന്ററാണ് പ്രവർത്തനമാരംഭിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇത് വൈകാതെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് അറിയുന്നു. മികച്ച സൗകര്യങ്ങളോടെയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഷാർജയിൽ നിന്ന് എംബാമിങ്ങിനുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. നമ്മുടെ ബഹുമാന്യ കാരുണ്യത്തിൻ്റെ സുൽത്താൻ, ഷാർജയിലെ ഭരണാധികാരി ഡിസൈനസ് ഡോക്ടർ സുൽത്താൻ ഇബ്നു മുഹമ്മദ് അൽ ഖാസിമി, അദ്ദേഹം അത് അപ്രൂവൽ ചെയ്തു. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു. അതുകൂടാതെ അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത മാസം തന്നെ ഷാർജയിൽ നിന്ന് എംബാമിങ്ങിനുള്ള സൗകര്യം. ഇപ്പൊ നമുക്ക് സത്യത്തിൽ അലയനും അതുപോലെ ദുബൈയും റാസൽ ഖൈമയാണ് ഉള്ളത്. യുഎഇയിലെ വടക്കൻ എമിറേറ്റുകളായ ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ എന്നിവിടങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങളുടെ നടപടിക്രമങ്ങൾക്ക് ഷാർജയിലെ ഈ പുതിയ എംബാം കേന്ദ്രം ഏറെ സൗകര്യപ്രദമാകും. മറ്റ് എംബാം സെന്ററുകളിൽ നിന്നും കുറഞ്ഞ നിരക്കാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ആശ്വാസകരമാകും. നിലവിൽ ദുബായ്, അബുദാബി, അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലാണ് യുഎഇയിൽ എംബാമിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ ദുബായ് സോനാപൂരിൽ പ്രവർത്തിക്കുന്ന എംബാമിംഗ് സെന്റർ മറ്റൊരു സ്ഥലത്തേക്ക് മാറുമെന്ന് ചില സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുമുണ്ട്. നിലവിൽ ദുബായ് ഷാർജ അതിർത്തിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സോനാപൂർ കേന്ദ്രമാണ് പുതിയ മേഖലയിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഷാർജയിൽ എംബാമിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതും വടക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് വലിയ ആശ്വാസമാകും. ഷാർജയിൽ ഇത് ആരംഭിക്കുമ്പോൾ സ്വാഭാവികം ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ് ഒക്കെ അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഷാർജ എയർപോർട്ടിന് തൊട്ടടുത്താണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. അതിന് ഷാർജയിലെ ഫോറൻസിക് ലബോറട്ടറി ഉണ്ട്. ആ ലബോറട്ടറിയിൽ ഒരു ബിൽഡിങ്ങാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 12 ബോഡികൾ ഒരേ സമയം തന്നെ പിന്നെ സൂക്ഷിക്കാനും അത് എംബാം ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ അനുസരിച്ച് ഒരു ഡോക്ടറും 2 നഴ്സസും പാരാ മെഡിക്കൽ സ്റ്റാഫും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ അൽറിഫ പാർക്കിന് തൊട്ട് മുമ്പിലുള്ള ആ ഷാർജ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ലബോറട്ടറിയുടെ ആ ഒരു ബിൽഡിങ് തന്നെ സജ്ജീകരിച്ചുകൊണ്ട് അതിന് കഴിഞ്ഞ 16-ാം തീയതി തന്നെ ബഹുമാനായ ഹിസൈനസ് ഡോക്ടർ ഷേഖ് സുൽത്താൻ ഇബ്നു മുഹമ്മദ് അൽ ഖാസിമി ഓർഡറിട്ടു. അത് അടുത്ത മാസം തന്നെ അതിൻ്റെ ഡെഡിക്കേഷൻ നടത്തുകയും ബോഡികൾ ഷാർജയിൽ നിന്ന് അയക്കാനുള്ളൊരു സൗകര്യം വരും. ഷാർജ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ദുബൈയിലൊക്കെ പോയി എംബാം ചെയ്ത് വരുന്ന ട്രാഫിക്കും മറ്റു കാര്യങ്ങളും അതൊക്കെ ബഹുമാനായ കാരുണ്യവാനായ സുൽത്താൻ റൂളറെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ബിൽഡിംഗ് കണ്ടുപിടിക്കുകയും അത് തുടങ്ങാനുള്ള ഓർഡർ ഇടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നിലവിൽ 3000 ദിർഹത്തിനും 5000 ദിർഹത്തിനും ഇടയിലാണ് ഒരു മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള സാമ്പത്തിക ചിലവ്. എംബാമിംഗ്, മരണ സർട്ടിഫിക്കറ്റ്, മൃതദേഹം അയക്കാനുള്ള ബോക്സ്, ആംബുലൻസ് നിരക്ക്, എയർ കാർഗോ ഉൾപ്പെടെയുള്ള നിരക്കാണിത്. എന്നാൽ എയർ കാർഗോ വിമാനം എമിറേറ്റ്സ് എയർലൈൻസ് പോലുള്ള വിമാന കമ്പനികളാണെങ്കിൽ വിമാന നിരക്ക് വീണ്ടും ഉയരും. എന്നാൽ ഷാർജയിലെ പുതിയ കേന്ദ്രം തുറക്കുന്നതോടെ നിരക്ക് ഇതിലും കുറയുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നേതൃത്വം പറയുന്നു. ഷാർജ എയർപോർട്ടിൽ നിന്ന് അയക്കുന്ന ബോഡികൾ എത്താനുള്ള ചില കാലവിളംബങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കത്തക്കെന്നുള്ള ഷാർജയിൽ നമ്മൾ ആരെങ്കിലും എയർപോർട്ടിലേക്ക് പോകാൻ 2-3 കിലോമീറ്ററേ ഉള്ളൂ അൽറിഫയിൽ നിന്ന് എംബാം ചെയ്ത് ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ ഈ പിന്നെ ആളുകൾ മരണപ്പെടുമ്പോൾ പോകുന്ന അശ്രിതരായിട്ടുള്ളവർ, ബന്ധുക്കൾ, ഭാര്യ, മക്കൾ, അവർക്കൊക്കെ ആക്സസിബിളാണ്.
അവരെയൊക്കെ ബോഡി കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവിടെ എയർപോർട്ടിൽ തന്നെ പോകാനും വരാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാണ് അവർക്ക്. അതിനെല്ലാം ഉപരി മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ വളരെ തുക കുറച്ച് ബോക്സ് അടക്കം 2200 ദർഹത്തിന് ചെയ്യാനാണ് ബഹുമാനായ കാരുണ്യവാനായ സുൽത്താൻ നമ്മുടെ ഷാർജ ഭരണാധികാരി ഉത്തരവിട്ടിട്ടുള്ളത്. അത് തന്നെയും വളരെ റിലാക്സാണ്, കാരണം 4000 ദർഹത്തോളം നമ്മൾ ചിലവാക്കുന്നിടത്താണ് ബോക്സ് അടക്കം വെറും 2200 ദർഹത്തിന് ഷാർജയിൽ നിന്ന് എംബാമിംഗ് ആരംഭിക്കാൻ ബഹുമാനായ ഷാർജ റൂളർ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ എക്സ്പാറ്റ്സിന് പ്രത്യേക ഇന്ത്യൻ സമൂഹത്തോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ വിളിച്ചറിയിക്കുന്നതാണ്. ഷാർജ വിമാനത്താവളം വഴി നാട്ടിലേക്ക് അയക്കുന്ന മൃതദേഹങ്ങളും ദുബായിൽ നിന്നാണ് എംബാമിംഗ് ചെയ്തു വരുന്നത്. ദുബായിൽ എംബാം ചെയ്ത ശേഷം ഷാർജ വിമാനത്താവളത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന അധിക യാത്രയും അധിക നിരക്കും പുതിയ കേന്ദ്രം തുറക്കുന്നതോടെ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ.